ഒരു സൂപ്പർ ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പെഷ്യലാണ് കേട്ടോ, അത് എൻ്റെ അമ്മാൻ്റെ സ്പെഷ്യലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ സോഫ്റ്റ് ആവിക്കണം. അപ്പോൾ അതെങ്ങനെയുണ്ട് തയ്യാറാക്കണം നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ആവശ്യത്തിന് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. പിന്നെ 2 സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിക്കുക. നമുക്ക് ഈ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇതിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഈ ചിക്കന് നമ്മൾ ബട്ടർ മിൽക്കിലേക്ക് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇത് 5-6 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. നല്ല സോഫ്റ്റായി കിട്ടാനാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച ചിക്കൻ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഒരു മാഗ്നീഷ്യം കൂടി ഉണ്ട്. അതിനായിട്ട് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും പിന്നെ തണുത്ത വെള്ളം പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സും ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ബ്രോസ്റ്റിൻ്റെ മിക്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കപ്പ് കോൺഫ്ലോർ, അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി, 1 കടലപ്പൊടിയാണ് ആവശ്യം. അത് 1-2 സ്പൂണ് മതി കേട്ടോ.
പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ചിക്കൻ എടുത്തിട്ട് അത് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മിക്സിയിലോട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ആ തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആ മിക്സിയിലിട്ടൊന്ന് ആ ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളുടെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പത്തെ പീസസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റുള്ള പീസസും റെഡി ആക്കിക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി കാണും. ബൈ ബൈ.